വീടർന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ, ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യനുണ്ടോ, മരണം വെറുമൊരു യാത്രയല്ലേ, ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര. വീടർന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ, ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ, മരണം വെറുമൊരു യാത്രയല്ലേ, ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര. മരണം അത് ദൈവത്തിൻ്റെ ശാശ്വത ഭവനത്തിലേക്കൊരു തീർച്ച യാത്രയാണെന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നത് സഭാപ്രസംഗകന്റെ പുസ്തകത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ മനുഷ്യനെ സൃഷ്ടിച്ച ആ പുസ്തകത്തിൽ തന്നെ മനുഷ്യന്റെ മരണവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്റെ ആയുഷ്കാലം നിശ്ചയിക്കപ്പെട്ടത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരായി ഭൂമിയിൽ ജനിച്ച സകലരും മരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്ന് വെച്ചാൽ മരണം ഒരു ഒഴികഴിവില്ലാത്ത ഒരു വസ്തുതയാണ്. ഈ ലോകത്തിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു ദിവസം, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. അതുകൊണ്ടാണ് കബറിടങ്ങളിൽ ഇപ്രകാരം എഴുതാറ്, ഇന്ന് ഞാൻ നാളെ നീ. അത് ആ മരിച്ച വ്യക്തി നമ്മോട് സംസാരിക്കുകയാണ്. അല്ലയോ സഹോദര സഹോദരി പ്രിയ മിത്രമേ, ഇന്ന് ഞാൻ മരിച്ചു, നാളെ നീയും മരിക്കും, നീ അത് ഓർക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് കബറിടങ്ങളിൽ സെമിത്തേരികളിൽ എഴുതി വയ്ക്കാറ്, ഇന്ന് ഞാൻ നാളെ നീ. സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായം ഇതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ബദാം വൃക്ഷം തളിർക്കും, പച്ചക്കുതിര ഇഴയും, ആശയറ്റുപോകും, മനുഷ്യൻ തന്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവീഥികളിലൂടെ നീങ്ങുകയും ചെയ്യും. ഒരു വിലാപത്തിന്റെ അനുഭവം, മനുഷ്യൻ തന്റെ നിത്യഭവനത്തിലേക്ക് പോകുന്ന ഒരു യാത്ര, അത് ഉണ്ട് എന്ന് സഭാപ്രസംഗകൻ എഴുതി വെക്കുകയാണ്. എന്താണ് മരണമെന്ന് കൃത്യമായിട്ട് പ്രഭാഷകൻ 12:7 സഭാപ്രസംഗനിലൂടെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തപ്പെട്ടു. ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശരീരം വെറും കളിമണ്ണാണ്. മണ്ണിൽ അലിഞ്ഞ് ചേരാനുള്ളവരാണ് നമ്മൾ. നമ്മുടെ ഉറവിടം അത് മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്ന് മെനയപ്പെട്ട നമ്മൾ, നമ്മുടെ ഉറവിടം എന്താണ്? മണ്ണായതുകൊണ്ട് നമ്മൾ മണ്ണിനോട് ലയിച്ച് ചേരണം. എന്നാൽ കളിമണ്ണാൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ഉള്ളിൽ ദൈവം തൻ്റെ ജീവനെ നിറച്ചു, നമുക്ക് ജീവൻ നൽകി. ആ ദൈവിക ജീവന്റെ ആത്മാവ് അത് ഈ മരണവേളയിൽ തൻ്റെ ദാതാവായ ദൈവത്തിലേക്ക്, ജീവന്റെ ദാതാവ് ദൈവമാണ്. നമ്മൾ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ഉറവിടം മണ്ണാണ്. ഈ ഒരു തിരിച്ചറിവ് ആത്മീയമായി എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകട്ടെ. യഥാർത്ഥത്തിൽ മരണം ഒരു യാത്രയാണ്, തിരിച്ചുള്ള ഒരു യാത്രയാണ്. അവിടെ പറയുന്നത് ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. തിരിച്ചു പോക്ക്, ഇങ്ങോട്ട് വന്നൊരു വരവുണ്ട്. ദൈവത്തിൽ നിന്നും മൺകൂടാരമായ നമ്മിലേക്ക് ദൈവം അയച്ചപ്പോൾ ആത്മാവ് ഇറങ്ങി വന്നു. അതുപോലെ തന്നെ ഈ ശരീരത്തിൽ നിന്നും മൺകൂടം തകർക്കപ്പെട്ട് നമ്മുടെ ആത്മാവ് പുറത്തേക്ക് വന്ന് അത് ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു അനുഭവമുണ്ട്. അതാണ് മരണം. അതാണ് മരണം. ഈ മരണത്തിന്റെ അനുഭവത്തിലൂടെ നമ്മൾ എല്ലാവരും കടന്നു പോകണം. ഇതുവരെ മരിച്ചവർക്ക് എന്താണ് മരണമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മരണത്തോടെ അവന്റെ ജീവിതം അവസാനിച്ചു. മരണം എന്താണെന്ന് മനസ്സിലാക്കാൻ അനേകര് മരിച്ചു നോക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, പലവിധത്തിൽ. പക്ഷെ അത് എങ്ങനെയാണെന്ന് രേഖപ്പെടുത്താൻ കഴിയുന്നതിന് മുൻപേ
അവരുടെ കൈകൾ നിശ്ചലമായി. നമ്മുടെ കണ്ണുകളുടെ കാഴ്ച മൂടി മൂടി വരുന്നൊരു ദിവസമുണ്ട്. കാതുകളിലെ ഇന്ന് സുന്ദരമായി കേൾക്കുന്ന നമ്മുടെ കാതുകളിലെ കേൾവി ശക്തി കുറഞ്ഞു 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 മരവിച്ച് നമ്മുടെ ശരീരത്തിന്റെ ചൂട് കുറഞ്ഞു 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 തണുപ്പായി തണുത്ത് മരവിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാവ് തണുത്ത് തണുത്ത് വിറച്ച് ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ ഒരു ചെറിയ അനക്കം പോലും കേൾക്കാൻ കഴിയാതെ ഒരു ചെറിയ പ്രകാശം പോലും കാണാൻ സാധിക്കാതെ നമ്മൾ ഉൾപ്പെട്ടു പോകുന്ന അകപ്പെട്ടു പോകുന്ന ഒരു സമയം. നമ്മുടെ ആത്മാവ് നമ്മുടെ ഈ മൺകൂടാരത്തിൽ നിന്ന് പുറത്തു വരുന്നൊരു സമയമുണ്ട് പ്രിയപ്പെട്ടവരെ. അതൊരു തനത് വിധിയുടെ സമയമാണ്. ഈ സമയമാണ് സ്വർഗമുണ്ട് എന്നും ദൈവമുണ്ട് എന്നും മാലാഖമാരുണ്ട് എന്നും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സത്യമാണെന്നും നമ്മുടെ വിശുദ്ധരുടെ ആത്മാക്കളൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാത്തിരിക്കുന്നു എന്നും നമുക്കൊരാത്മാവുണ്ടെന്നും ആത്മാവിനൊരു വിധിയുണ്ടെന്നും ആത്മാവിന് നിത്യതയിൽ ഒരു ജീവിതമുണ്ടെന്നും വാസമുണ്ടെന്നും തിരിച്ചറിയുന്ന യഥാർത്ഥ ഉൾക്കാഴ്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സമയം ഒരു തിരഞ്ഞെടുപ്പിന്റെ സമയമാണ് പ്രിയപ്പെട്ടവരെ. ആയുഷ്കാലം മുഴുവൻ ദൈവീക കാര്യങ്ങൾക്ക് മനസ്സുകൊടുത്തവർക്ക് ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യം കൊടുത്തവർക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടി ജീവിതം സമർപ്പണം ചെയ്തവർക്ക് ആ സമയത്ത് ദൈവീക ദൈവകരങ്ങളിലേക്ക് വിശ്രാന്തി ലഭിക്കുന്നു. വിശുദ്ധ മരിയാ ഫൗസ്റ്റിനാക്കി കാണാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു മനുഷ്യൻ മരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ കടന്നു ചെന്ന മരിയാ ഫൗസ്റ്റിന കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്ന വേളയിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവൻ വ്യക്തിയിൽ നിന്നും ആത്മാവ് പുറത്തു വരുന്ന സമയത്ത് ആ വ്യക്തി ജീവിതകാലത്ത് ചെയ്ത അകൃത്യങ്ങളെ വീഴ്ചകളെ ഏറ്റുപറഞ്ഞ ആത്മാവിനെ കൈക്കൊള്ളാൻ വേണ്ടി നിൽക്കുന്ന പിശാചിനെ അവന്റെ ദൂതന്മാരെയും മരിയാ ഫൗസ്റ്റിനാക്കി കാണാമായിരുന്നു. എന്നാൽ കണ്ണുനീരോടെ ഹൃട്ടുകുത്തി കരങ്ങളുയർത്തി ആ വളരെ രോഗബാധിതയായ ആ സിസ്റ്റർ വളരെ ആത്മഭാരത്തോടെ വ്യക്തിക്ക് വേണ്ടി കരുണയാചിച്ച് പുത്രി യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ പീഡാസഹനത്തിൻ്റെ കരുണയാചിച്ച് തിരുരക്തത്തിൻ്റെ വിശുദ്ധീകരണം യാചിച്ച് ആ വ്യക്തിയുടെ ആത്മരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ പിശാചിൻ്റെ കരങ്ങളിൽ നിന്നും ആ ആത്മാവിനെ പരിശുദ്ധ അമ്മയും ഈശോയും വിശുദ്ധരും മാലാഖമാരും ഒക്കെ വന്ന് കൈക്കൊള്ളുന്നത് വിശുദ്ധ മരിയ ഫൗസ്റ്റിനെ കണ്ടിട്ടുണ്ട്. സത്യമാണ് പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൽ ഒരു പക്ഷേ നമ്മൾ ചെയ്യേണ്ട മഹത്വമുള്ളൊരു ശുശ്രൂഷയുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഒരു വ്യക്തിയെ മരണത്തിന് വേണ്ടി ഒരുക്കുക എന്നുള്ളത്. ഈ മരണത്തിന് വേണ്ടി ഒരുക്കുക എന്നുള്ളത് മരിക്കാൻ കിടക്കുന്ന ആളുകളെ മാത്രമല്ല, ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങളെ ഓർമ്മ വെച്ച് ചിന്തിക്കാൻ പ്രാപ്തി വരിച്ചു തുടങ്ങുന്ന കാലഘട്ടം മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ മക്കളെ എല്ലാവരെയും യുവതി യുവാക്കളെ എല്ലാവരെയും നമ്മൾ നല്ല മരണത്തിന് ഒരുക്കിക്കൊണ്ടേയിരിക്കണം. അതൊരു വലിയ മഹത്വത്തിൻ്റെ ശുശ്രൂഷയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ഇന്ന് അധികം പേരും അവരും തീഷ്ണതയുള്ളവരല്ല പ്രിയപ്പെട്ടവരെ. കാരണം ആരും ഏതു നിമിഷവും മരിക്കാം. മരണത്തെ സഹോദരി എന്നാണ് ഫ്രാൻസിസ് അസീസി വിളിച്ചിട്ടുള്ളത്. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം വായിക്കുമ്പോൾ മരണത്തെ സഹോദരി എന്ന് വിളിച്ച് സഹോദരി എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താ? ഞാൻ ജനിച്ച ഉദരത്തിൽ തന്നെ മരണമെന്ന ഈ സഹോദരിയും ജനിച്ചിട്ടുണ്ട്. ഞാൻ പിറന്ന അതേ ഇടത്തിൽ ഈ മരണമെന്ന സഹോദരിയും പിറന്നു വീണിട്ടുണ്ട്. ഞാൻ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ എന്നോടൊപ്പം എൻ്റെ തൊട്ടു താഴെ ഈ മരണമെന്ന സഹോദരിയും എനിക്കൊപ്പം വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ദിവസം ഈ സഹോദരി എന്നെ ആശ്ലേഷിക്കും. അതാണ് എൻ്റെ മരണം. അതാണ് ഫ്രാൻസിസ് അസീസി മരണത്തെ സഹോദരി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തത്. യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദരങ്ങൾ ആരാണ്? സഹോദരി ആരാണ്? മരണത്തെ സ്നേഹിക്കണം. നിത്യകാലം എപ്പോഴും മരണത്തിന് വേണ്ടി ഒരുങ്ങണം. ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തി എപ്പോഴും ഇതിനു വേണ്ടി അവരുടെ ജീവിതത്തിൽ ആരൊക്കെ എങ്ങനെയൊക്കെ മരിച്ചാലും ഒരു പരിധി വിട്ട് അവർ ദുഃഖിക്കുകയില്ല, ദുഃഖത്തിൽ കെട്ടിക്കിടക്ക. ഒരു വ്യക്തി ആരെങ്കിലും ഒറ്റവര് പ്രിയപ്പെട്ടവര് അപ്പം മരിച്ചതോ അമ്മ മരിച്ചതോ ഭർത്താവ് മരിച്ചതോ മക്കൾ മരിച്ചതോ ഓർത്ത് ഇപ്പോഴും അനേകം നാളുകളായി ദൈവത്തോട് പോലും മല്ലടിച്ച് ദൈവത്തെ പോലും ചോദ്യം ചെയ്ത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് മല്ലടിച്ച് ജീവിക്കുന്നെങ്കിൽ ആ വ്യക്തി ആത്മീയമായ പല സത്യങ്ങളും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ജീവൻ ദൈവത്തിന്റെ ദാനമല്ലേ? ദൈവമല്ലേ അതിന്റെ ദാതാവ്?
ആ ദൈവത്തിൻ്റെ ആ കരങ്ങളിലേക്ക് ആത്മാവ് പോകും. അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള മരണത്തിൽ ആരൊക്കെ നമ്മൾ നകന്നു പോയെങ്കിലും അതിനെ ഓർത്ത് ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും നമുക്ക് കഴിയണം. മരിച്ച വീടുകളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ പാട്ട് വയ്ക്കാറുണ്ട്. നമ്മൾ കേൾക്കുന്ന പാട്ടാണ് മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നീ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ കുഞ്ഞുനാളുകളിലൊക്കെ മരണ വീടുകളിൽ പോകുന്ന ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പോകുമ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഈ മരിച്ചു കേൾക്കുന്ന കിടക്കുന്ന ആൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ട് വെച്ചിരിക്കുന്നതെന്ന് അന്ന് കുഞ്ഞായിരുന്ന ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ആ പാട്ട് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല, അതൊരു പ്രത്യേക രാഗത്തിലുള്ള പാട്ട്, പ്രത്യേക ട്യൂണിലുള്ള പാട്ട്, കേട്ടാൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്ന എന്നാൽ എന്തൊക്കെയോ ഒരു ഇതുള്ള ഒരു പാട്ട്. അത് സാധാരണ ദിവസങ്ങളിൽ നിന്ന് ആരും കേൾക്കാറില്ലല്ലോ. മരിച്ച വീടുകളിൽ വയ്ക്കുന്ന പാട്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും റെക്കോർഡ് വെച്ച് കേൾക്കാറുണ്ട്. എന്നാൽ എനിക്കൊരു അച്ഛനെ അറിയാം, ഒരു കത്തോലിക്ക പുരോഹിതനാണ്. എല്ലാ ദിവസവും രാവിലെ അച്ഛൻ ഫ്യൂണറലിന്റെ പാട്ട് കേൾക്കും. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്നിട്ടാ പറയുന്നത്. നേരിട്ട് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും സംസാരിച്ചറിഞ്ഞിട്ടുള്ളതുമായ കാര്യം 100% ബോധ്യത്തോടെ പറയുന്നത്. അച്ഛൻ എല്ലാ ദിവസവും പ്രഭാതത്തിൽ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ, എന്റെ അത്ര പോലും പ്രായമില്ല. പല ആത്മീയ സത്യങ്ങളും ഉള്ളിൽ തെളിഞ്ഞപ്പോൾ, ആത്മീയ സത്യങ്ങൾ ഗ്രഹിച്ചപ്പോൾ അച്ഛൻ ചെയ്യുന്നൊരു കാര്യമാണ്, അച്ഛന് ഏറെ ഇഷ്ടമുള്ള പാട്ടാണ് ഫ്യൂണറലിന്റെ പാട്ടുകൾ. നമ്മൾ ഫ്യൂണറലിന്റെ പാട്ടുകളൊക്കെ ഒന്ന് ഓരോ വരികളൊന്ന് ധ്യാനിച്ചു നോക്കി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നീ ജീവിത ചെയ്തികളും എന്ന് മരണ വീട്ടിൽ വെച്ചിരിക്കുന്ന പാട്ട് മരിച്ചു കിടക്കുന്ന ആൾക്ക് കേട്ട് കിടക്കാനല്ല, അത് കേട്ടുകൊണ്ട് പോകാനല്ല, അത് ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ദൈവം തന്നെയോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ദൈവത്തിന്റെ നാമത്തിലോ നമ്മോട് ആത്മീയമായൊരു ഉപദേശം നൽകുന്ന, ആ വീട്ടിൽ വരുന്ന വ്യക്തികളോട് നൽകുന്ന ആത്മീയ ഉപദേശമാണ് സഹോദര മരണം വരും ഒരു നാൾ. ഇന്ന് കിടക്കുന്ന ഈ വ്യക്തിയുണ്ടല്ലോ, ഇന്ന് ചലനമറ്റ് ചേതനയറ്റ് മരിച്ച് മരവിച്ച് കിടക്കുന്ന ഈ വ്യക്തിയുണ്ടല്ലോ, നിന്റെ ആരുമായിക്കൊള്ളട്ടെ, ഈ വ്യക്തിയെ പോലെ നിനക്കും ഒരു ദിവസമുണ്ട്, നീയും മരിക്കും. അതുകൊണ്ട് ഓർക്കുക നീ നിന്റെ ജീവിതത്തിലെ പ്രവൃത്തികളെ. അതുകൊണ്ട് നീ സൽകൃത്യങ്ങൾ ചെയ്യുക, അലസത കൂടാതെ സൽകൃത്യങ്ങൾ ചെയ്യുക. അത് തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ. നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങാതെ, മരണമെന്ന് ചിന്തിക്കാതെ, ആത്മരക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ നടന്നിട്ട് അവസാനം നമ്മൾ പാടും, മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. അപ്പൊ കേട്ടുനടുങ്ങി നമ്മൾ നൽകി ദൂതനോട് നമ്മൾ ഒരുങ്ങാനൊരൽപ്പം, ഞാനൊരൽപ്പം ഒരുങ്ങട്ടെ എന്ന് ചോദിക്കുക. അപ്പൊ പറയുന്ന എന്താണ്, ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. ദൂതനാണിപ്പോ കുറ്റം, മാലാകയ്ക്കാണോ കുറ്റം? ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, മരണത്തിന്റെ ദൂതൻ നിന്റെ ആ പ്രാർത്ഥന കേൾക്കില്ല. പ്രിയപ്പെട്ടവരെ, ഒരല്പസമയം കൂടെ തരാമോ, ഞാനൊന്ന് പോയി ക്ഷമിച്ചോട്ടെ. അല്പസമയം കൂടെ തരാമോ, ഞാനൊന്ന് പാപങ്ങളോർത്ത് അനുദപിച്ചോട്ടെ. ഞാനൊരു അഭിഷിക്തന്റെ സന്നിധിയിൽ പോയി ഞാനൊന്ന് പ്രാർത്ഥി കുമ്പസാരിച്ചോട്ടെ. ഞാൻ യോഗ്യതയോടെ ഒന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചോട്ടെ. എന്റെ മാതാപിതാക്കളോടൊന്ന് മാപ്പ് ചോദിച്ചോട്ടെ. ഞാനൊരു 10 ദിവസമെങ്കിലും നന്നായിട്ടൊന്ന് ഈ ലോകത്ത് ജീവിച്ചോട്ടെ. എന്റെ ആത്മരക്ഷയെ ധ്യാനിച്ച് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ദൈവ നന്മകൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജീവിതം നയിച്ചോട്ടെ എന്ന് നമ്മൾ ദൂതനോട് ചോദിച്ചാൽ ദൂതൻ പ്രാർത്ഥന കേൾക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, സമയം തെല്ലും തന്നില്ല. കാരണം എന്താ, ഈ ആയുഷ്കാലം മുഴുവൻ നിനക്ക് ദൈവം തന്നിരിക്കുകയാണ്. സമയം തെല്ലും തന്നില്ലെന്ന് പറയരുത്, ഈ ആയുഷ്കാലം മുഴുവൻ നിനക്ക് ദൈവം തന്നിരിക്കുക. എന്തിനു വേണ്ടി? നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങാനായിട്ട്. ദൂതൻ വരുമ്പോഴല്ല, മങ്ങിയ അന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു ദൂതൻ വരുമ്പോഴല്ല നമ്മൾ സമയം ചോദിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, മരണം, നമ്മൾ ഒരു ദിവസം മരിക്കും. നമ്മുടെ ആത്മാവും ഒരു ദിവസം ദാതാവായ ദൈവത്തിലേക്ക് പോകും. എത്ര ആനന്ദകരമാണ് പ്രിയപ്പെട്ടവർ. നമ്മുടെ ആത്മാവിന് ഒന്നുകിൽ നിത്യശിക്ഷയിലേക്കൊരു പോക്കുണ്ട്, അല്ലെങ്കിൽ നിത്യ ആനന്ദത്തിലേക്കൊരു പോക്കുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയുക. ആ നിത്യാനന്ദത്തിലായിരിക്കാനാണ് നമ്മൾ ഈ ലോകത്തിൽ ഒരുപാട് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത്, യേശുവിൽ പ്രത്യാശ അർപ്പിക്കുന്നത്. യേശു പോലും മരിച്ചില്ലേ. ജ്ഞാനത്തിന്റെ പുസ്തകം അതിന്റെ ആരംഭത്തിൽ 1-ാം അധ്യായത്തിൽ പറയുകയാണ്, ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല, ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല.
പിശാചിന്റെ അസൂയ നിമിത്തം മരണ ലോകത്തിലേക്ക് പ്രവേശിച്ചു. പിശാചിന്റെ പക്ഷക്കാര് അത് അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവം ജീവനെയാണ് സൃഷ്ടിച്ചത്. ദൈവം ജീവന്റെ സമൃദ്ധി നൽകുന്ന യോഹന്നാൻ 10:10, നമ്മുടെ ദൈവം ജീവനാണ്, ജീവന്റെ സമൃദ്ധി നൽകുന്ന ദൈവമാണ്. അപ്പോൾ മരിക്കുന്നതോ പാപം കൊണ്ടുവന്നത്, പാപം സമം മരണം. റോമാലേഖന 6:21 പറയുന്നില്ല 21 വചനങ്ങൾ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തിലൂടെ മരണത്തെ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് മനുഷ്യനാണ്. ആ മനുഷ്യൻ കൊണ്ടുവന്ന പാപം ഇതാ, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി യേശു മനുഷ്യനായി വന്ന് ആ പാപമേ മരണമേറ്റെടുത്ത് നമുക്ക് പാപത്തിലൂടെ ലഭിക്കേണ്ട മരണത്തെ കുരിശിൽ സ്വീകരിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. പ്രിയ, തൻ്റെ മരണത്താൽ മരണത്തിനധീനരായ നമ്മെ അവിടുന്ന് പുനരുദ്ധരിച്ചു. കൊളോസസ് ലേഖനം പഠിപ്പിക്കുന്നത് ക്രിസ്തു തൻ്റെ മരണത്താൽ നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് മരിക്കേണ്ടതെന്ന് യേശു കാണിച്ചു തന്നു. എങ്ങനെയാ മരിക്കേണ്ടത്? തന്നെ കൈകാലുകളിൽ ആണ് തറച്ച്, തന്നെ കുരിശിൽ തറച്ച്, ഇല്ലാത്ത കുറ്റം ആരോപിച്ച്, തന്നെ ഇതാ അധിക്ഷേപിക്കുന്ന സകലരോടും നിരുപാധികം ക്ഷമിച്ച്, ആരോടും ഒരല്പം പോലും വെറുപ്പില്ലാതെ, വാശിയില്ലാതെ, വിദ്വേഷമില്ലാതെ, എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവർക്കും കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത്, എല്ലാവരെയും മാനിച്ച്, എല്ലാവരെയും പരിഗണിച്ച്, എല്ലാവരെയും സ്നേഹിച്ച്, ഒരല്പം പോലും അശുദ്ധിയില്ലാതെ, പാവക്കറയില്ലാതെ, പിതാവിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ സമർപ്പിച്ച് അവൻ തല ചായ്ച്ചു മരിച്ചു. ഇതാണ് മരണം. നമുക്ക് പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സ്വയം നമ്മുടെ ആത്മാവിനെ സമർപ്പിച്ച് മരിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നല്ല മരണത്തിന്റെ ഒരുക്കം അവസേ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം എന്താ? അവസേ പിതാവ് നന്മരണത്തിന്റെ മധ്യസ്ഥനാണ്. അവസേ പിതാവിന് അങ്ങനെ ഒരു മരണം കിട്ടി. ദൈവം തമ്പുരാന്റെ മടിയിൽ കിടന്ന്, പുത്രൻ തമ്പുരാനായ യേശു ക്രിസ്തുവിന് മടിയിൽ കിടന്ന് ആത്മാവിനെ സമർപ്പിക്കാൻ ഭാഗ്യം കിട്ടി. എത്ര മഹത്വമുള്ള ഒരു ജന്മം, ജീവിതം. പരിശുദ്ധമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കും, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന്. ജപമാലയിൽ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ജപമാല ചൊല്ലുന്നവരെ എന്നും മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കും. കാരണം പുത്രന്റെ കുരിശിലെ മരണം കണ്ടവളാണ് അമ്മ. പുത്രന്റെ മരണം പിതാവിന്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിച്ച് തലച്ചായച്ചവൻ മരിക്കുന്നത്, അതുപോലൊരു മരണം ഈ അമ്മയ്ക്കും കിട്ടി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടും മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നത്. ഈ അമ്മ നമ്മുടെ അരികിൽ വന്നുകൊണ്ട് നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി പുത്രനോടും പിതാവിനോടും ചേർന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, അവരുടെ മരണം, നീതിമാന്റെ മരണം ശ്രേഷ്ഠമാണെന്ന് വചനം സങ്കീർത്തകൻ പാടി പ്രാർത്ഥിക്കുന്നതിന് കാരണം അതാണ്. നീതിമാന്റെ മരണം ദൈവകരങ്ങളിൽ, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് ഈശോയുടെ സന്നിധി കരങ്ങളൊന്ന് യാചനാരൂപത്തിൽ പിടിക്കാം. നമ്മളേറെ ധ്യാനിക്കേണ്ട, ഗ്രഹിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ബോധ്യമാണ്, ചിന്തയാണ്. ഇത് മനസ്സിലാക്കിയ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് മരിക്കാൻ, ഈ നിമിഷം മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ദൈവവചനത്തിലൂടെ ആത്മീയ സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ, വിശുദ്ധരുടെ ജീവിതത്തിലൂടെ നമ്മൾ മരണം എന്താണെന്ന് മനസ്സിലാക്കി, ആത്മഹത്യാനല്ല കേട്ടോ മരിച്ച്, നമ്മുടെ ബൈബിളിൽ എത്ര പേരാ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഏലിയ പ്രാർത്ഥിച്ചില്ലേ? മരുഭൂമിയിലെ ഒരു മുൾച്ചെടിയുടെ കീഴിൽ കിടന്ന്, വാടാർ മുൾച്ചെടിയുടെ കീഴിൽ കിടന്ന് ഏലിയ മരണത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും മെച്ചമല്ല, എന്റെ പ്രാണനെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞേ. അന്ധനായി തീർന്ന് ഭാര്യ പോലും അധിക്ഷേപിച്ചപ്പോൾ തോബിത്ത് പ്രാർത്ഥിച്ചത്, തോബിത്ത് ദിവസം 3 മരണത്തിന് വേണ്ടിയല്ലേ? ദാസിമാര് ഉപദ്രവിച്ചപ്പോ സാറ പ്രാർത്ഥിച്ചത് മരണത്തിന് വേണ്ടിയല്ലേ? പ്രിയപ്പെട്ടവരെ, മരണത്തിന് വേണ്ടി ഏറെ പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ അവരെയൊക്കെ ജീവനിലേക്ക് ദൈവം സൗഖ്യത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ ഒരു ഓപ്പറേഷന് വിധേയനാകാൻ വേണ്ടി ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ട്, വാർഡിലായിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു, അപ്പനും അമ്മയും എല്ലാവരും, കൂട്ടുകാരും, അവിടെയുള്ള പല നഴ്സുമാരും പരിചയമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും എൻ്റെ കട്ടിലിന് ചുറ്റും ഉണ്ടായിരുന്നു. എന്നാൽ എന്നെ ഓപ്പറേഷനുള്ള വസ്ത്രം ധരിപ്പിച്ച് എന്നൊരു സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുപോയി, ഒരു ഉൾമുറി കിടത്തി എന്നൊരു ഇഞ്ചക്ഷൻ തന്നപ്പോൾ ഞാൻ ആകെ മരവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭയം എന്നെ പിടികൂടി. പ്രിയപ്പെട്ടവർ, എനിക്കറിയാം എൻ്റെ ചെവിയുടെ ഒരു ഓപ്പറേഷനാണ്, ആ സൈഡ് മുഴുവൻ അവർ കീറി മുറിക്കുമെന്നും ഒക്കെ എനിക്കറിയാം. ഞാൻ മരിച്ചു പോയേക്കുമ്പോൾ ഒരു ഭയം, എൻ്റെ ചെറുപ്രായത്തിലാണ്. എന്നാൽ അവിടെ നിന്നും എൻ്റെ ഓപ്പറേഷൻ സമയത്ത് ഒരു ഒരു അർജന്റ് കേസ് വന്നതുകൊണ്ട് എൻ്റെ ഓപ്പറേഷൻ വൈകി, ഞാൻ അവിടെ കിടക്കുകയാണ്, പകുതി അബോധാവസ്ഥയിലാണ്. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തുമ്പോൾ ആ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് SI 43:5.
എൻ്റെ ജീവിതത്തെ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു തിരുവചനമില്ല. പ്രിയ നമ്മുടെ ജീവിതത്തിൽ ആ ഉൾമുറിയിലേക്ക് ഓപ്പറേഷൻ തിയറ്ററിൽ എന്നെ കടത്തുമ്പോൾ അവിടെ എൻ്റെ അപ്പനില്ല, എൻ്റെ അമ്മയില്ല, എൻ്റെ സഹോദരിമാരില്ല, എൻ്റെ കൂട്ടുകാരില്ല, ബന്ധുക്കളില്ല, ആരുമില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെ എനിക്കൊരു പ്രത്യാശ കിട്ടിയ വചനമാണ്, എൻ്റെ ഈശോ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരു സ്ഥലമുണ്ട്, ഒറ്റയ്ക്ക് നമ്മൾ ആയിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അവിടെയൊന്നും ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയണേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം മരണത്തിനും അപ്പുറത്തേക്കുമുള്ളൊരു ബന്ധമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ യേശുവിന് കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു സ്ഥാനം ഈ ലോകത്തിൽ ആർക്കും കൊടുക്കരുത്. കാരണം നിന്റെ ആത്മാവ് വേർപെടുന്ന ആ സമയത്ത് നിന്റെ അരികിലേക്ക് വരാൻ നിനക്ക് ചൂട് പകരാൻ, നിന്റെ കാതുകളിൽ ഒന്നും കേൾക്കാത്ത ആ സമയത്ത് ആശ്വാസത്തിന്റെ വചനം തരാൻ, കണ്ണുകൾ മങ്ങി ലോകത്തിൽ ഒന്നും കാണാത്ത സമയത്ത് തന്റെ തിരുമുഖ ഛായ നിന്നെ കാണിക്കാൻ കഴിവുള്ളവൻ, നിന്റെ കരം പിടിച്ച് നിന്നെ എഴുന്നേൽപ്പിച്ച്, ഒരു വിശ്വാസി മരിക്കുമ്പോൾ അവനെ കല്ലറയിലിട്ട് മൂടുമ്പോൾ ആ സ്ലാബ് അടയ്ക്കുന്ന സമയത്ത് മറ്റൊരു വശത്തൊരു വാതിൽ, പ്രകാശത്തിന്റെ വാതിൽ തുറക്കുകയാണ്. അതാണ് മരണം. അത് നിത്യപ്രകാശത്തിലേക്ക്, ഈശോയുടെ സന്നിധിയിലേക്കൊരു കവാടമാണ്. എന്തിനു ഭയപ്പെടണം? നമുക്ക് മരണത്തെ സ്നേഹിക്കാം, മരണത്തിനായി ഒരുങ്ങാം. നമ്മുടെ ആത്മാവ് നിത്യപ്രകാശത്തോട് ചേരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇത് ആത്മീയ ജീവിതത്തിലെ ഒരു ഏറ്റവും ഉന്നതമായ ഒരു ചിന്താധാരയാണ്, നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ച്. ഒരു നിമിഷം കണ്ണു തുറന്ന് ദിവ്യകാരുണി ഈശോയെ നോക്കാം, അതല്ല എങ്കിൽ കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. നമ്മളൊന്ന് ഒരല്പസമയം നമ്മൾ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹാലലുയ 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 ഹാലലുയ. ഈശോയേ ഞങ്ങളെ ഒരുക്കണമേ, ഈശോയേ ഞങ്ങളെ ഒരുക്കണമേ, ഈശോയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹാലലുയ ഹാലലുയ. ഈ സമയം ലോകം മുഴുവനിലും മരിച്ചു കൊണ്ടിരിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു, പാപത്തോടെ മരിക്കുന്നവരെ സമർപ്പിക്കുന്നു. അപകടത്തിൽപ്പെട്ട് വഴിയോരങ്ങളിൽ കിടന്ന് മരണത്തിന് വേണ്ടി പിടയ്ക്കുന്ന ജീവിതങ്ങളുണ്ട്, ശ്വാസം പ്രാണവായു കിട്ടാതെ പിടയ്ക്കുന്നവരുണ്ട്, വെന്റിലേറ്ററുകളിൽ ആയിരിക്കുന്നവരുണ്ട്. ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല, ഇനി ട്രീറ്റ്മെന്റ് ഇല്ല, ഈ വ്യക്തി ഇനി മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മരണത്തിനായി ഒറ്റവരൊക്കെ നോക്കിയിരിക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്, തള്ളിക്കളയപ്പെട്ട അനേക ജീവിതങ്ങളുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, അവർക്ക് നന്മരണങ്ങൾ നൽകണമേ. ഈശോയെ, ജീവിതകാലത്ത് വന്നുപോയ അകൃത്യങ്ങളെ ചൊല്ലിക്കൊണ്ട് ജോഷുവയുടെ അടുത്ത് വന്നതുപോലെ, മോശയുടെ അടുത്ത് വന്നതുപോലെ, യൂദാസിന്റെ ലേഖനത്തിൽ 9-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ പിശാച് അവരുടെ ആത്മാക്കളെ തർക്കിക്കാൻ ചെന്നു, അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ പാപങ്ങളെ ചൂണ്ടിക്കാട്ടി തർക്കിക്കാൻ ചെന്നു. എന്നാൽ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേല് അവനെ, ദൈവം നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഞങ്ങൾ വചനം ഞങ്ങൾ ഓർക്കുന്നു, ഈ ജീവിതകാലത്ത് ഞങ്ങൾ ചെയ്യുന്ന അകൃത്യങ്ങളെ ചൂണ്ടിക്കാട്ടി ഞങ്ങൾ മരിക്കുന്ന സമയങ്ങളിൽ പിശാച് തർക്കിക്കാൻ വരും ഞങ്ങൾ അറിയുന്നു കർത്താവേ. എന്നാൽ എല്ലാ നല്ല മരണം നൽകണമേ. കർത്താവിൻ്റെ കരുണയാചിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മരിയ ഫൗസീന ചെയ്തതുപോലെ, വിശുദ്ധ പാദ്രെ പിയോ ചെയ്തതുപോലെ, ഇതാ അമ്മ ത്രേസ ചെയ്തതുപോലെ, മറിയം ത്രേസ ചെയ്തതുപോലെ, ഏപ്രാസ്യാമ ചെയ്തതുപോലെ, പരിത്യാഗങ്ങളൊക്കെ കാഴ്ചവെച്ച് നല്ല മരണത്തിന് വേണ്ടി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ രക്ഷിക്കുന്ന ദൈവമേ, കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. ഞങ്ങൾക്ക് ഒരു അനുതാപം നൽകണമേ, പാപകരമായ അവസ്ഥകൾ ഞങ്ങൾക്കൊരു മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരു മരണമുണ്ടെന്നുള്ളൊരു ചിന്തയിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരു നിത്യജീവനുണ്ടെന്നുള്ളൊരു വലിയ ആത്മീയ സത്യം ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാറ്റിനേക്കാൾ അപ്പുറമായി ഈശോയെ സ്നേഹിക്കാനുള്ളൊരു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ 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 ഹാലലുയ. ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ, ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ, ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ, സ്വർഗമാം വീട്ടിൽ ചേരവേ, മാലാഖമാരും ദൂതരും പാറി മാറി പുണർന്നപ്പോ, ആധിവ്യാധികൾ അന്യമായി, കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ.
ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിട എത്തുന്നേ ഞാൻ നാഥന്റെ ചാരെ പിറ്റേന്നോപ്പമുണർന്നിട കരയുന്നോ നിങ്ങൾ എന്തിനാ ഞാൻ സ്വന്ത ദേശത്തു പോകുമ്പോ കഴിയുന്നോ യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിത സ്വർഗരാജ്യത്തു ചെന്ന നേരത്തു കർത്താവെന്നോടു ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോ നൊന്തു നീറിയോ നിൻ മനം ശങ്കക്കൂടാതെ ചൊല്ലിന കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ